ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ എയ്ത്ത് ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡ്സ് ഓഫ് എൻട്രി മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ ഹൗ എ കമ്പനി ക്യാൻ എൻ്റർ ഇൻ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വെയ്സ് യൂസ്ഡ് ടു എൻ്റർ ഇൻ ദ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത് ഒരു ഇന്ത്യൻ കമ്പനി എങ്ങനെയാണ് എൻറ്റർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് എൻട്രി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാൻഡ് മെത്തേഡ് ഓഫ് എൻറ്ററിങ് ഇൻ എ ടാർഗറ്റ് ഫോറിൻ മാർക്കറ്റ് ഒരു ഫോറിൻ മാർക്കറ്റിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഫോറിൻ മാർക്കറ്റിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ അതിന് വിദഗ്ദ്ധമായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാം എൻട്രി എങ്ങനെ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മോഡ്സ് ഓഫ് എൻട്രി ടു എൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആർ ദ ചാനൽസ് വിച്ച് ആർ ദ ഓർഗനൈസേഷൻ എംപ്ലോയ് ടു ഗെയിൻ എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ് അപ്പം മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ എത്ര തരത്തിൽ മാർഗങ്ങളുണ്ട് ഇനി എന്തിനാണ് ഒരു കമ്പനി ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് കാരണം അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ആൻഡ് എക്സ്റ്റെൻഡ് ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മുടെ പ്രൊഡക്റ്റിന് ലൈഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യാനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുമാണ് പിന്നെ സെക്യൂർ റിസോഴ്സസ് സെക്കൻഡ് പോയിൻ്റിൽ Another ആൻഡതർ മോട്ടീവെന്ന് പറയുന്നത് ബിക്കം മൾട്ടിനാഷണൽ ഈസ്റ്റ് ടു സെക്യൂർ ദ നീഡഡ് റിസോഴ്സസ് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ നമുക്ക് വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് റോ മെറ്റീരിയൽസ് അതൊക്കെയുള്ള മെയിൻ ആയിട്ട് ചില ചില രാജ്യങ്ങളായിരിക്കും അത് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊരു തടസ്സമില്ലാതെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ആവശ്യമാണ് ആൻഡ് എക്കണോമി ഓഫ് സ്കെയിലാണ് third point. ഇൻ സം ഇൻഡസ്ട്രീസ് ദ ടെക്നോളജി ഈസ് ഡ്രൈവിംഗ് ഗ്ലോബലൈസേഷൻ ബിക്കോസ് ഓഫ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ദർ ഇസ് എ പ്രഷർ ടു ബൈ ഫ്രം ദ ലോവസ്റ്റ് കോസ്റ്റ് ഗ്ലോബൽ സപ്ലയർ എക്കണോമി ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഏറ്റവും ഒരു മോഡറേറ്റ് വിലയിൽ നമുക്ക് കൂടുതലും എല്ലാം കുറവല്ലാത്ത അവസ്ഥയിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആവണമെങ്കിൽ നമുക്കിങ്ങനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് കാരണം നമ്മൾ നമ്മളെപ്പോഴും എന്തുണ്ടാവുന്നുണ്ട് ലോവസ്റ്റ് കോസ്റ്റിന് ബൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കണോമീസ് ഓഫ് സ്കെയിൽ ഇൻ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് അതേപോലെ തന്നെ യൂണിഫൈയിങ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പർച്ചേസിങ് ആൻഡ് സപ്ലൈ ആക്ടിവിറ്റീസ് ഇൻ സെവറൽ കൺട്രീസ് ആൻഡ് തേർഡ് പോയിൻ്റ് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് നോ ഹൗ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ് ഇതൊക്കെയാണ് വരുന്നത് ഇനി മെയിനായിട്ട് പറയുന്നത് എൻട്രി മോഡ് ഓഫ് സെലക്ഷൻ ഏത് തരത്തിൽ എൻട്രി ചെയ്യണം എന്ന് സെലക്ട് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിൽ ട്രേഡ് റിലേറ്റഡ് മോഡ് ഒന്ന് ട്രേഡുമായി ബന്ധപ്പെട്ട് വരുന്ന തരത്തിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുക സെക്കൻഡ് പോയിന്റിൽ കോൺട്രാക്ച്വൽ മോഡ് തേർഡ് പോയിന്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്പനികൾ ഇൻ്റർനാഷണൽ മാർക്കറ്റുമായിട്ട് ഒരു ട്രേഡ് നടത്തുക പിന്നെ ഒരു കോൺട്രാക്റ്റ് നടത്തുക പിന്നെ ഒരു ഇൻ്റർനാഷണൽ മോഡ് അങ്ങനെയൊക്കെയാണ് സാധാരണ എൻറ്റർ ചെയ്യാറുള്ളത് അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് മോഡ് ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ വ്യാപാരം എന്ന് പറയുന്നതിന് എന്താ വരുന്നത് ബൈങ്ങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് അല്ലേ അപ്പോൾ അത് എന്താണ് അതിന് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുമ്പോൾ അത് എക്സ്പോർട്ട് ആൻഡ് ആണ് അപ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് പറയും എന്താണ് എക്സ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മാർഗ്ഗമാണ് എക്സ്പോർട്ട് ചെയ്യുക നമ്മൾ കയറ്റി അയക്കുക അവിടുന്ന് സാധനങ്ങളെല്ലാം അവിടെ നമുക്ക് കുറവാണ് തോന്നുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറ്റി അയക്കുക ഇറ്റ്സ് എ നാച്ചുറൽ ഫോർ മോസ്റ്റ് ഫോം ടു ഗെറ്റ് ദെയർ സ്റ്റാർട്ട് ഇൻ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ ത്രൂ എക്സ്പോർട്ടിംഗ് ഇൻ വിച്ച് ദ ഫോംസ് മെയിൻറ്റെയിൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് അറ്റ് ഹോം ആൻഡ് സെൽസ് ഇറ്റ്സ് പ്രോഡക്ട്സ് എബ്രോഡ് നമ്മൾ ഹോം കൺട്രിയിൽ ഇരുന്നുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മുടെ പ്രോഡക്റ്റുകളെ എബ്രോഡിൽ സെയിൽ ചെയ്യാം

അപ്പോൾ ഒരു ഫേമിന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടോ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടോ അവരുടെ ഗുഡ്സോ സർവീസോ രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുവഴിക്ക് അതിലേക്ക് എൻറ്റർ ചെയ്യാം ഗുഡ്സ് എന്ന് പറയുമ്പം ടാഞ്ചബിൾ പ്രൊഡക്റ്റ്സ് വിച്ച് ക്യാൻ ബി സീൻ നമുക്ക് കാണാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ആൻഡ് ഗുഡ്സ് ലീവിങ് ദ കൺട്രി ഈസ് ആസ് വിസിബിൾ എക്സ്പോർട്ട്സ് ഇനി ഗുഡ്സ് ലീവിംഗ് ദ കൺട്രി ഈസ് ആസ് അതിനെയാണ് വിസിബിൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടും ഉണ്ട് അപ്പോൾ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രി മോഡ് എന്ന് പറയുന്നില്ല ഫസ്റ്റ് വൺ എക്സ്പോർട്ട് ആൻഡ് ആണ് അപ്പോൾ എന്താണ് എക്സ്പോർട്ട് ആൻഡ് എന്ന് പറയുന്നത് ഇനി എത്ര ടൈപ്പിലെ എക്സ്പോർട്ടുകൾ തന്നെ ഉണ്ട് അത് ഡയറക്ട് എക്സ്പോർട്ടും ഉണ്ട് ഇൻഡയറക്ട് എക്സ്പോർട്ടും ഉണ്ട് ഡയറക്ട് എക്സ്പോർട്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എക്സ്പോർട്ട് എൻട്രി മോഡ് ആർ ദാറ്റ് ദർ ആർ നോ ഇൻറ്റർമീഡിയറ്റ്സ് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഹോം കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു ദർ ഈസ് നോ ഇൻ്റർമീഡിയറി അവിടെ നമുക്കൊരു ഇടനിലക്കാർ ഇല്ല അപ്പോൾ അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് സെയിൽസ് റെപ്രസെൻറ്റീവ്സ് അതേപോലെ ഇമ്പോർട്ടിങ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇതൊക്കെയാണ് വരുന്നത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെപ്രസെൻ്റ് ഫോറിൻ സപ്ലയേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ് ഇൻ ഇൻഡെയർ ലോക്കൽ മാർക്കറ്റ്സ് ഫോർ ആൻ എസ്റ്റാബ്ലിഷ്ഡ് കമ്മീഷൻ ഓൺ സെയിൽസ് നമ്മൾ ഇത് ഇതൊക്കെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെയിൽസ് ടെപ്പിനെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് ഒരു കമ്മീഷൻ ബേസിൽ അവർക്ക് കൃത്യമായിട്ട് ഇത്ര ടാർഗറ്റ് കൊടുക്കും അവർ അത് സെയിൽ ചെയ്യുന്നു ഒരു കമ്മീഷൻ അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു പ്രൊവൈഡ് സപ്പോർട്ട് സർവീസ് ടു മാനുഫാക്ചറർ റിഗാർഡിംഗ് ലോക്കൽ അഡ്വർടൈസിങ് അപ്പോൾ ആ മാനുഫാക്ചറർക്ക് വേണ്ട സപ്പോർട്ട് ഈ സെയിൽസ് ട്രപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു ലോക്കൽ അഡ്വർടൈസിങ്ങും ലോക്കൽ സെയിൽസ് പ്രസൻറ്റേഷൻസും അവിടുത്തെ കസ്റ്റം ക്ലിയറൻസ് ഫോർമാലിറ്റീസ് ലീഗൽ റിക്വയർമെൻറ്റ് ഇതൊക്കെ കൊടുക്കുന്നു ആൻഡ് മാനുഫാക്ചറേഴ്സ് ഓഫ് ഹൈലി ടെക്നിക്കൽ സർവീസ് സച്ച് ആസ് പ്രൊഡക്ഷൻ ഓഫ് മെഷീനറി ബെനിഫിറ്റ് ദ മോസ്റ്റ് ഫ്രം സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് അപ്പോൾ ഇവർ വഴി തന്നെ ഏറ്റവും നന്നായിട്ട് നമുക്ക് മെഷീനറി കാര്യങ്ങളുള്ള ബെനിഫിറ്റിലൊക്കെ നമുക്ക് കിട്ടാനും സഹായമാവുന്നുണ്ട് ഇനി പറയുന്ന ഇമ്പോർട്ടിങ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇമ്പോർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേയ്സ് ദ പ്രോഡക്റ്റ് ഇൻ ദയർ ഓൺ ബ്രൈറ്റ് ആൻഡ് റീസെൽ ഇറ്റ് ഇൻ ദയർ ലോക്കൽ മാർക്കറ്റ് ടു ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സ് ഓർ ബോത്ത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ട് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുക ഇറക്കിയിട്ട് അവരവരുടെ മാർക്കറ്റിൽ തന്നെ അത് സെൽ ചെയ്യുക വീണ്ടും സെൽ ചെയ്യുക ലോക്കൽ മാർക്കറ്റിൽ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും രണ്ടുപേർക്കും കൂടിയിട്ടൊക്കെ സെൽ ചെയ്യാം ഇനി ഇമ്പോർട്ട് ഇമ്പോർട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ഗുഡ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി ഫോർ പ്രോഡക്റ്റ് ദാറ്റ് ആർ ക്യാരീഡ് ഇൻ ഇൻവെൻട്രി സച്ച് ആസ് ടോയ്സ് അപ്ലയൻസ് പ്രിപ്പേർഡ് ഫുഡ് പ്രിപ്പയർഡ് ഫുഡ് എക്സെട്രാ അപ്പോൾ നമുക്ക് റെഡി ഐറ്റംസ് ആണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഇമ്പോർട്ടിങ് ആണ് പിന്നെ പറയുന്ന രണ്ടാമത്തെ ഇൻഡയറക്ട് എക്സ്പോർട്ട് അപ്പോൾ എക്സ്പോർട്ടിൽ തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഇൻഡയറക്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആണ് നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർമീഡിയറീസ് വി ക്യാൻ എൻ്റർ ഇൻ റ്റു ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അല്ലേ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു സഹായത്തോടെയാണ് ഇൻറ്റർമീഡിയറീസിൻ്റെ സഹായത്തോടെയാണെന്നാണ് പറയുന്നത് ഇവിടെ എക്സ്പോർട്ടർക്ക് അവരുടെ മാർക്കറ്റിങ്ങിൽ യാതൊരു കൺട്രോളും ഉണ്ടായിരിക്കില്ല എക്സ്പോർട്ടർ ഹാസ് നോ കൺട്രോൾ ഓവർ ഇറ്റ്സ് മാർക്കറ്റിംഗ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ഇനി ഇതിൽ തന്നെ പറയുന്നത് എക്സ്പോർട്ട് ട്രേഡിംഗ് കമ്പനീസ് എക്സ്പോർട്ട് ട്രേഡി ട്രേഡ് ചെയ്യാം ദീസ് പ്രൊവൈഡ് സപ്പോർട്ട് സർവീസ് ഇവരൊക്കെ ചെയ്യുന്ന എൻറ്റയർ എക്സ്പോർട്ട് പ്രോസസ്സിന് വേണ്ട സഹായങ്ങൾ കൊടുക്കാം അവണോർ മോർ സപ്ലൈയേഴ്സ് അതേപോലെ എക്സ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട് കമ്പനീസ് തന്നെ ഇത് മാനേജ് ചെയ്യാം അതായത് ഏകദേശം എക്സ്പോർട്ട് ട്രേഡിംഗ് കമ്പനീനെ പോലെ തന്നെയാണ് അതായത് അൺലൈക്ക് അൺലാക്ക് ഇ ടി സി ദേ റിയർലി ടേക്ക് ഓൺ എക്സ്പോർട്ട് ക്രെഡിറ്റ് റിസ്ക്കുകൾ അതായത് വളരെ അപൂർവമായിട്ട് മാത്രം അവരെന്ത് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് റിസ്ക്കുകളും കൂടിയിട്ട് ഏറ്റെടുക്കുന്നു അതാണ് ആദ്യത്തെ രണ്ടാമത്തെ നമ്മളുള്ള വ്യത്യാസം ഇ ടി സി പറയുന്നത് എക്സ്പോർട്ട് ട്രേഡിംഗ് കമ്പനീസ് ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് എക്സ്പോർട്ട് മർച്ചൻ്റ് ആരാണീ എക്സ്പോർട്ട് മർച്ചൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിൽ കമ്പനീസ് ദാറ്റ് ബൈ അൺപാക്ക്ഡ് പ്രോഡക്റ്റ് ഫ്രം സപ്ലയേഴ്സ് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരിൽ നിന്ന് പാക്കിംഗ് പോലും ചെയ്യാതെ അങ്ങനെ പ്രോഡക്റ്റ് മാത്രം ബൈ ചെയ്യാം ഫോർ റീസെയിൽ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഓവർസീസിൽ കൊണ്ടുപോയിട്ട് റീസെയിൽ ചെയ്യാൻ അണ്ടർ ദിയർ ഓൺ ബ്രാൻഡ് നെയ്മ് അപ്പോൾ അതെന്തിനാണ് പാക്ക് ചെയ്യാതെ വാങ്ങുന്നത് ആക്ച്വലി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വേറെ ആൾക്കാർ അവരിൽ നിന്ന് അവരുടെ ഒരു ബ്രാൻഡ് നെയിം ഒന്നും ഇല്ലാതെ തന്നെ അത് ഒരു പാക്കിങ്ങുമില്ലാണ്ട് ഡയറക്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവർ വേറുള്ള എബ്രോഡിലേക്ക് അവർ ക്യാറ്റ് ചെയ്യിക്കുന്നു പക്ഷേ അങ്ങനെ അയക്കുമ്പം അവർ അവരുടെ കമ്പനിയുടെ നെയിമാണ് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് വാങ്ങിയ ആൾക്കാരുടെ കമ്പനിയുടെ നെയിമോ ബ്രാൻഡ് ഇമേജോന്നുമല്ല യൂസ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത എക്സ്പോർട്ട് മര്ച്ചൻ്റ് എന്ന് പറയുന്നത് അവർ എക്സ്പോർട്ട് ചെയ്യണ മർച്ചൻ്റുകളാണ് പിന്നെ കൺഫേമിങ് ഹൗസസ് ഉണ്ട് ദേ റിസീവ് ദ പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്സ് ഫ്രം ദയർ ക്ലയൻറ്റ്സ് ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ ആദ്യമേ എഴുതിവാങ്ങുക അതിന് ശേഷം നെഗോഷിയേറ്റ് പർച്ചേസസ് അപ്പോൾ ആരൊക്കെയാണ് യഥാർത്ഥ ക്ലയൻറ്റ്സ് അവർക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം എന്നതിന് ശേഷം അവർ അതാത് ആൾക്കാരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക പർച്ചേസ് ചെയ്യുക അത് കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കുക ആൻഡ് പേ ദ സപ്ലൈയേഴ്സ് ഓർ മാനുഫാക്ചേഴ്സ് എന്നതിന് ശേഷം അവരവരുടെ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഇവിടെ കൺഫേമിങ് ഹൗസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നോൺ കൺഫേമിങ് പർച്ചേസ് ഏജൻസ് ഏജൻസുണ്ട് ഇവര് മെയിനായിട്ട് പറയുന്നത് ദീസ് ആർ സിമിലർ ടു കൺഫേമിങ് ഏജൻസ് വിത്ത് എക്സ് എക്സെപ്ഷൻ ദാറ്റ് ദേ ഡു നോട്ട് പേ ദ സപ്ലൈയേഴ്സ് ഡയറക്ട്ലി ഇവിടെ എന്താണ് ഇവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിനെ കണ്ടിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഡെലിവറി കറക്റ്റ് ടൈമിൽ നടത്തുന്നുണ്ട് പക്ഷേ എന്ത് മാത്രം ചെയ്യുന്നില്ല സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് പേയ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല പേയ്മെൻറ്റ്സ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ എ സപ്ലയർ ആൻഡ് എ ഫോറിൻ ബയർ ഇവിടെ പേയ്മെൻറ്റ് നടക്കുന്നത് ഫോറിൻ ബയറും സപ്ലയറും തമ്മിലാണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സാധാരണ നമുക്കറിയാം ഒരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ ആ ബാലൻസിന് അല്ലെങ്കിൽ ആ ഡിഫറൻസിനാണ് എന്ത് പറയുന്നത് ട്രേഡ് ബാലൻസ് പറയുന്നത് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് വിസിബിൾ ഐറ്റം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ആർ ഇൻടാൻജിബിൾ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് മാനേജേഴ്സ് ഡീലിംഗ് എക്സ്പോർട്ടിംഗ് മസ്റ്റ് നോ ദ ടേംസ് ഓഫ് വേരിയസ് എക്സ്പോർട്ട് പ്രൈസ് കൊട്ടേഷൻസ് അപ്പം മേജറായിട്ട് പറയുന്ന പ്രൈസ് കൊട്ടേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചതാണ് ഡിഗ്രി ക്ലാസ്സിലൊക്കെ നിങ്ങൾ എഫ് ഒ ബി എഫ് എ സി സി ഐ എഫ് സി ആൻഡ് എഫ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും അതായത് ഫ്രീ ഓൺ ബോർഡ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യർക്കാണ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഇൻഷുറൻസ് ആൻഡ് ഫ്രീറ്റ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം ദ ഷിപ്പ്മാൻ പോർട്ട് ഡെ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്മളിവിടുന്ന് സാധനങ്ങൾ കയറ്റി അയച്ച് ആ ഡെസ്റ്റിനേഷൻ പോർട്ടിലേക്ക് എത്തുന്നവരെയൊക്കെയുള്ള ഇൻഷുറൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ബയ്യർക്ക് അതാണ് ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്നത് പിന്നെ ഫ്രീ എലോങ് സൈഡ് ഷിപ്പ് എന്ന് പറയുന്നുണ്ട് ഇവിടെ സെല്ലർ കവർ ഓൾ കോസ്റ്റ് ഇവിടെ സെല്ലറിനാണ് കോസ്റ്റ് വരുന്നത് പിന്നെ കോസ്റ്റ് ഇൻഷുറൻസ് ഫ്രേറ്റ് അതേപോലെ കോസ്റ്റ് ആൻഡ് ഫ്രേറ്റ് ഇതൊക്കെയാണ് സാധാരണ പ്രൈസ് കൊട്ടേഷൻസിൽ വരുന്നത് ഇനി ഇങ്ങനെ ഒരു എക്സ്പോർട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കറിയാം ഇറ്റ്സ് ഓഫൺ സബ്സ്റ്റാൻഷ്യൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി ഹോസ്റ്റ് കൺട്രിയിൽ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിന് വേണ്ടതായിട്ട് സബ്സ്റ്റാൻഷ്യൽ കോസ്റ്റ് അതൊക്കെ അവർക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും ആൻഡ് സെക്കൻഡ്ലി എക്സ്പോർട്ടിംഗ് മേ ഹെൽപ്പ് എ ഫോം ടു എക്സ്പീരിയൻസ് ഗെയിൻ എക്സ്പീരിയൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് അതായത് ഇൻ്റർനാഷണൽ ട്രേഡിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായമാണ് ഇത്തരത്തിലുള്ള എക്സ്പോർട്ടിംഗ് എന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് ആണ് ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതായത് എക്സ്പോർട്ടിംഗ് ഫ്രം എ ഫോംസ് ഹോം ബേസ് മെ നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഇഫ് ലോവർ കോസ്റ്റ് ലൊക്കേഷൻസ് ഫോർ മാനുഫാക്ചറിംഗ് ദി പ്രോഡക്റ്റ് ക്യാൻ ഫൗണ്ട് എബ്രോഡ് നമുക്ക് എന്താ പറയുന്നത് ദ ഫേം ക്യാൻ റിയലൈസ് ലൊക്കേഷൻ എക്കണോമിസ് ബൈ മൂവിങ് പ്രൊഡക്ഷൻ എൽസ്ബോറ നമ്മൾ പ്രൊഡക് പ്രൊഡക്റ്റുകൾ ഒരു സ്ഥലത്തും അല്ലെങ്കിൽ വിൽക്കുന്നതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആകുമ്പം ഒരുപാട് നമുക്കതുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എപ്പോഴും അവർ റിയലൈസ് ചെയ്യണം അവരുടെ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ലൊക്കേഷൻ എക്കണോമി ഏതാണ് അപ്പോൾ പ്രൊഡക്ഷൻ ഏതെങ്കിലും ഒരു ഭാഗത്തായതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അത് നമുക്കറിയാമല്ലോ നമ്മൾ എത്രത്തോളം ദൂരത്തേക്കാണോ സാധനങ്ങൾ കയറ്റി അയക്കുന്നത് അത്രയും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നുണ്ട് വളരെ അൺഎക്കണോമിക്കൽ ആണ് പെർട്ടിക്കുലർലി ഫോർ ബൾക്ക് പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസ് അവരെയൊക്കെ വിശ്വസിച്ച് നമ്മളേൽപ്പിക്കുമ്പം അവരെന്ത് ചെയ്യുന്നുണ്ട് ആ പ്രൊഡക്റ്റിനൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലോയൽറ്റി ഒക്കെ അവർ സുഖമായിട്ട് അടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുക അല്ലേ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് മോഡ്സ് ഓഫ് എന്തെങ്കിലും ട്രേഡ് റിലേറ്റഡ് മോഡാണ് അതിൽ തന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടാണ് അതിൽ കൗണ്ടർ ട്രേഡ് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി കൗണ്ടർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട് വിച്ച് എസ് സെല്ലർ ആൻഡ് ബയർ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് എക്സ്ചേഞ്ച് ഗുഡ്സ് വിത്ത് ലിറ്റിൽ ഓർ നോ ക്യാഷ് ഇക്വൽ എക്സ്ചേഞ്ചിങ് ഹാൻഡ്സ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ ടൈപ്സ് അപ്പം കൗണ്ടർ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ സെല്ലറും ബയ്യറും അവരെല്ലാം ഡിഫറെൻറ്റ് കൺട്രീസ് നിന്നായിരിക്കും അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഗുഡ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക വിത്ത് ലിറ്റിൽ അതായത് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ ക്യാഷിനൊന്നുമില്ല ഓർ നോ ക്യാഷ് ഇക്വലൻസ് പകരത്തിന് പകരം അതായത് ക്യാഷോ ക്യാഷോ തുല്യമായിട്ടൊന്നും അവർ ചെയ്യുക ചെയ്യുന്നത് ജസ്റ്റ് ചേഞ്ചിങ് ഹാൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സാധനങ്ങൾ മാത്രം കൊടുക്കുക അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നാലെണ്ണമാണ് അത് തോന്നുന്നത് ബാർട്ടർ സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം നമുക്കറിയാം ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോം ഓഫ് ട്രേഡ് ആണ് അവിടെ ബാർട്ടർ സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത് ഡയറക്റ്റ് ആൻഡ് സ്റ്റിമ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്തൗട്ട് എ ക്യാഷ് ട്രാൻസാക്ഷൻ പൈസയൊന്നും കൊടുക്കില്ല രണ്ട് വ്യക്തികൾ അതായത് അവരുടെ കയ്യിൽ എന്താണോ കൂടുതലായിട്ടുള്ളത് അത് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കുന്നു അപ്പോൾ ഇപ്പം എന്ന് പറയുന്ന ആളുടെ നെല്ലാണ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ അത് ബിക്ക് കൊടുക്കുന്നു ബി എന്ന് പറയുന്ന ആളുടെ ഗോതമ്പാണ് കൂടുതലെങ്കിൽ ഇങ്ങോട്ട് തരുന്നു അപ്പോൾ അവിടെ അതിൻ്റെ വെയ്റ്റോ വിലയോ ഒന്നും അവിടെ നോക്കുന്നില്ല നമുക്ക് എക്സസ് ആയത് നമുക്ക് ആവശ്യം കഴിഞ്ഞുള്ളത് നമ്മൾ എന്തായാലും വേറെ ആൾക്ക് കൊടുക്കുമ്പം അതിന് പകരമായിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് തരുക എന്നാൽ അതിൻ്റെ വാല്യൂ നോക്ക് അതിൻ്റെ വെയ്റ്റ് നോക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല ആൻഡ് കൗണ്ടർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതി സിപ്രോക്കൽ ബൈയിങ് അഗ്രിമെൻ്റ് ആണ് ഇവിടെ ഒരു ഫേം എന്ത് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് പ്രോഡക്റ്റ്സ് ടു അനദർ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം ഇൻ ദ ഫോം ഓഫ് ദ അതേഴ്സ് പ്രോഡക്റ്റ്സ് അറ്റ് സം ഫ്യൂച്ചർ ടൈം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഫേം വേറൊരു ഫേമിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഒരു ഫേം സെല്ല് ചെയ്യാം ടു അനദർ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം ഒരു സമയത്ത് ഒരാൾ മാത്രം ഇൻ ദ ഫോം ഓഫ് ദ അതേഴ്സ് പ്രോഡക്റ്റ്സ് അറ്റ് ദ സം ഫ്യൂച്ചർ ടൈം പിന്നീട് മറ്റുള്ള ആൾക്കാരുടെ പ്രോഡക്ട്സുകളായിരിക്കും ഫ്യൂച്ചറിൽ യൂസ് ചെയ്യേണ്ടവ ഇവിടെ ഒരു ടൈമിൽ ഒരാൾ മാത്രം കൗണ്ടർ പർച്ചേസ് ആൻഡ് നെക്സ്റ്റ് ഓഫ്സെറ്റ് ഓഫ്സെറ്റ് പറഞ്ഞാൽ ഇതൊരു ആണ് ഇവിടെ വൺ പാർട്ടി അഗ്രി ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ സ്പെസിഫൈഡ് പേഴ്സൻറ്റേജ് ഓഫ് ഇസ് പ്രോഡക്റ്റ് ഫ്രം ദ ഒറിജിനൽ സെയിൽ ഒരു ഒറിജിനൽ സെയിലിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിൻ്റെ നിശ്ചിത ശതമാനം അവരെന്ത് ചെയ്യുന്നുണ്ട് അവർ ഗുഡ്സ് ബൈ ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും ഒക്കെ അവർ പങ്ക് പറ്റുക അതായത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അഗ്രിമെൻ്റ് കൊടുക്കണം നിങ്ങളുടെ ഒറിജിനൽ സെയിൽ എന്താണോ ആ പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമുക്കും കൂടി തരിക എന്നുള്ള പോലെ ഒരു അഗ്രിമെൻ്റ് ഫോം ചെയ്യാം ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് ഷാങ്ഹായ് കോർപ്പറേഷൻ മേ ബൈ ജഡ്സ് ഫ്രം ബോയിങ് ബോയിങ് കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ജെറ്റുകൾ വാങ്ങുന്നത് ജെറ്റ് വിമാനങ്ങൾ യൂസിങ് ഇറ്റ്സ് പ്രൊസീജ് ഫ്രം മാനുഫാക്ചറിംഗ് ദ ടെയിൽ സെക്ഷൻസ് ഓഫ് ദ ജെറ്റ്സ് ഫോർ ബോയിങ് ഈ എന്താണ് ബോയിങ് വിമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ തന്നെയുള്ള പ്രൊസീജറിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ ഒരു ജെറ്റന്നെ അവരിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വാല്യൂന്ന് കിട്ടുന്ന ആ ഒരു പേഴ്സൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത് പർച്ചേസ് ചെയ്യാം ഇനി ബൈബാക്ക് എന്ന് പറയുന്നുണ്ട് അവിടെ ബൈബാക്കിൽ പറയുന്ന വെൻ ഫേം പ്രൊവൈഡ്സ് എ ലോക്കൽ കമ്പനി വിത്ത് ഇൻപുട്സ് ഫോർ മാനുഫാക്ചറിങ് പ്രോഡക്റ്റ്സ് അതായത് ഒരു ലോക്കൽ കമ്പനിയായിട്ട് ഒരു കര ബൈബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്ത് ഇൻപുട്ട് ഓഫ് മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് ടു ബി സോൾഡ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആദ്യം നമ്മളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊടുക്കും ആൻഡ് അഗ്രീസ് ടു ടേക്ക് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദ ഔട്ട്പുട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലോക്കൽ ഫോംസ് അതേപോലെ തന്നെ പാർഷ്യൽ പാർഷൽ ആയിട്ട് നമ്മൾ എഗ്രി ചെയ്യാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഇത്ര ശതമാനം നമുക്ക് വരുമാനമായിട്ട് വേണം എന്നുള്ളത് പറയുക അപ്പോൾ ആദ്യം എ ഫേം പ്രൊവൈഡ്സ് എ ലോക്കൽ കമ്പനി ഒരു ലോക്കൽ കമ്പനിക്ക് ഒരു ഫേം പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് ഇൻപുട്സ് അവർക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടതായിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കുക ടു ബി സോൾഡ് ഇൻ എന്നിട്ട് അത് വിൽക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ആൻഡ് അഗ്രീസ് ടു ടേക്ക് എ സേർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ദ ഔട്ട് പുട്ട് പ്രൊഡ്യൂസ്ഡ് എന്നിട്ട് ആ ലോക്കൽ ഫേം ഉണ്ടാക്കുന്ന ഔട്ട് പുട്ടിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് അവർക്ക് പാർഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക കാരണം അതുണ്ടാക്കി എടുക്കാൻ വേണ്ട റിസോഴ്സുകൾ ആര് കൊടുക്കുന്നുണ്ട് ഈ കമ്പനീസ് കൊടുക്കുന്നുണ്ട് ഫേം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ബൈബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും മോഡ്സ് ഓഫ് എൻട്രി എന്നുള്ള ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ എൻറ്റർ ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഒന്ന് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടെന്ന് പറയുന്നുണ്ട് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പറയുമ്പം അവിടെ തന്നെ കൗണ്ടർ ട്രേഡ് ബാർട്ടർ കൗണ്ടർ പർച്ചേസ് ഓഫ്സെറ്റ് ബൈബാക്ക് ഇത്രയാണ് അതിൽ ഫസ്റ്റിൽ പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് കോൺട്രാക്ച്വൽ മോഡാണ് അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ലീസിങ് ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് ടേൺ കീ പ്രോജക്റ്റുകൾ ഇതൊക്കെയാണ് വരുന്നത് പിന്നെ തേർഡ് പോയിൻ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് അതും നമുക്കറിയാം ഇത് തന്നെ പഠിച്ചത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം ബിസിനസ് എൻവയോൺമെൻറ്റിൽ വന്നിരുന്ന ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ടോട്ടലായിട്ട് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു എസ് എ ക്വസ്റ്റിന് പറ്റും എങ്ങനെയൊക്കെ എൻ്റർ ചെയ്യാം അതിൻ്റെ മോഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ വരുന്ന എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്